എല്ലാ പ്രിയപ്പെട്ടവർക്കും കാൽവർനാഥ മിനിസ്ട്രിയുടെ മോർണിംഗ് വോയിസിലേക്ക് ആദ്യമായ സ്വാഗതം. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു രോഗിയോട് കൂടെയുള്ള ഒരു മനുഷ്യൻ എപ്പോഴും പറയും, സാരമില്ല, താങ്കൾക്ക് സൗഖ്യമാകും. എന്നാൽ അത് സൗഖ്യമാകില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. നിരന്തരമായ വാക്കുകൾ ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. നിരന്തരമായ വാക്കുകൾ ആ മനുഷ്യൻ്റെ ജീവിതം നൽകി, ജീവൻ നൽകി. നമ്മുടെ വാക്കുകൾ അതുപോലെ ആയിത്തീരട്ടെ. സഭാപ്രസംഗി 10:20 നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത്, നിന്റെ ശയനഗൃഹത്തിൽ വെച്ച് പോലും ധനവാനെ ശപിക്കരുത്. ആകാശത്തിലെ പക്ഷി ആ ശബ്ദം കൊണ്ടുപോകുവാനും പർവ്വജാതി ആ കാര്യം പ്രസിദ്ധമാക്കുവാനും മതി. വലിയവനായ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മളോട് പറയാണ്, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുത നാം നമ്മുടെ വാക്കുകളെയാണ്. ആരും കേട്ടില്ല, ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല എന്ന് ചിന്തിച്ച് എന്തും പറയാം എന്നൊരു ചിന്താഗതി ശരിയല്ല. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുവാനിടയാകരുത്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ദുഃഖമാകരുത്. ആരും നമ്മുടെ വാക്കുകൾ കൊണ്ട് കണ്ണു നിറയുവാനിടയാകാതിരിക്കട്ടെ. മറിച്ച് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം, സന്തോഷമാകണം. അവർക്ക് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുവാൻ മുഖാന്തരമാകണം. അവർക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും ലഭിക്കുന്നതാകണം. അവർക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായിത്തീരുന്നതാകണം. ഒരിക്കലും നമ്മുടെ വാക്കുകൾ ദൈവത്തിനോ യാതൊരു മനുഷ്യനോ ശത്രുവിന് പോലും വേദനയ്ക്ക് കാരണമായിത്തീരരുത്. ഓരോ പ്രഭാതങ്ങളിലും ഓരോ രാത്രിയും ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും ഇരിക്കുമ്പോൾ, ഇന്ന് എൻ്റെ വാക്കുകൾ കൊണ്ട് ആരും വേദനിച്ചിട്ടില്ല എന്ന സംതൃപ്തിയോടെ ഇരിക്കുവാൻ നമുക്ക് കഴിയണം. സത്യം മാത്രം സംസാരിക്കുവാനിടയാകട്ടെ. കർത്താവിനെ ഭയപ്പെട്ട് ദൈവം കേൾക്കുന്നു എന്നും കർത്താവ് കാണുന്നു എന്നും ഉറച്ച ബോധ്യത്തോടെ ഓരോ വാക്കുകളും അളന്ന് തൂക്കി സംസാരിപ്പാൻ ഇടയാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ചാർച്ചക്കാർ, നമുക്ക് ചുറ്റുമുള്ളവർ, മറ്റു കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഒരു വാക്കിന് വേണ്ടി, ആശ്വാസത്തിൻ്റെ ഒരു വാക്കിന് വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ട്. മകനെ മകളെ എന്നൊരു വിളിക്ക് വേണ്ടി ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു വാക്കിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. നമ്മളറിഞ്ഞ സന്തോഷം നമുക്ക് മാത്രം മതിയോ? മറ്റുള്ളവർക്കൂടെ അത് ആവശ്യമില്ലേ? അവർക്കൂടെ കൊടുക്കുവാൻ നമുക്ക് ബാധ്യസ്ഥരാണ്. ഒരിക്കലും മറ്റുള്ളവരുടെ തെറ്റായാലും നമ്മുടെ തെറ്റായാലും കോപിക്കുവാനിടയാകാതെ ക്ഷമിക്കുവാനും സ്നേഹത്തോടെ സംസാരിക്കാനും അതിലൂടെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അവരെ അറിയിക്കുവാനും നമുക്ക് കഴിയില്ലേ? നമ്മുടെ ജീവിതത്തിൽ നാം പിടിക്കുന്ന പിടിവാശികളും നമ്മുടെ ചിന്താഗതികളൊക്കെ ഒരിക്കൽ അബദ്ധമായി തീരും, അബദ്ധമാണ് എന്നറിയുന്നൊരു ദിവസമുണ്ടാകും. ഒരുപക്ഷെ അന്ന് ചിന്തിക്കും, ഞാൻ അന്ന് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ക്ഷമയോടെ സംസാരിച്ചിരുന്നെങ്കിൽ അത് എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസം നമ്മുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. സ്നേഹിത, ഈ ലോകത്തിൽ നാം എടുക്കേണ്ടുന്ന തീരുമാനം അത് മാത്രമായിരിക്കും. അങ്ങനെ നമ്മുടെ വാക്കുകളിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരു പുതിയ പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.